ഹലോ, എല്ലാം നമസ്കാരം. ഞാൻ കാണണമെന്ന് വെച്ചൊരു സിനിമയൊന്നും അല്ല, പക്ഷെ എന്നാലും റിവ്യൂ കണ്ട സമയത്ത് ഭയങ്കര റെസ്പോൺസ്, ഓരോരുത്തരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ പോയി കണ്ട സിനിമയാണ് കിഷ്കിന്ധ കണ്ടോ. രാമായണമായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു ടൈറ്റിലാണ്, പക്ഷെ ഈ പടത്തിൽ അതിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പടത്തിന്റെ ലൊക്കേഷൻ മാത്രമല്ല, ഓരോ പല കാര്യങ്ങളും ഉണ്ട്. ഈ പേരിന് പടമായിട്ട് നല്ല ബന്ധമുണ്ട്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിന്റെ സ്ക്രിപ്റ്റാണ്. ഈ സിനിമയുടെ ഏറ്റവും മെയിൻ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന സംഭവം ഈ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം ഈ പടത്തെ അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിനെ അങ്ങനെ ഒരു എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് അത്ര ഇമ്പ്രൂവ് ആയതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്. പ്രത്യേകിച്ച് ആസിഫ് അലി, അപർണ ബാലമുരളി, അതുപോലെ ഇതിൽ കുട്ടി ഒരു സച്ചു തുടങ്ങിയ ക്യാരക്ടറുണ്ട് ആ കുട്ടി. പക്ഷെ ഇവരെക്കാളൊക്കെ ഏറ്റവും മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ വിജയരാഘവനാണ്. കാരണം ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ OTT സാറ്റലൈറ്റ് തിയേറ്ററിലൊക്കെ പേര് പറഞ്ഞ മെയിനായിട്ട് ആസിഫ് അലിയുടെ ആണെങ്കിലും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ഒഫ്കോഴ്സ് പടം കാണുമ്പോൾ മനസ്സിലാവും വിജയരാഘവനാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം, ഈ ആർക്കറിയാം സിനിമയിലെ ബിജു മേനോന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഇല്ലേ, ഏകദേശം ആ ടൈപ്പാണ്. പക്ഷെ അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ വിജയരാഘവൻ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇതിന്റെ ഒപ്പോസിറ്റ് വന്ന സിനിമകൾ, അതായത് ARM, കൊണ്ടല്, ബാഡ് ബോയ്സ്, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിഷ്കിന്ധ കണ്ടം ഒരു എന്റർടൈനർ ലെവലിൽ വരുന്ന സിനിമയല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് സീരിയസ് പടങ്ങൾ ഇഷ്ടമാണ്, ഇങ്ങനത്തെ പടങ്ങളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ല. ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണിത്. ഇപ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഓണത്തിന് എനിക്ക് തോന്നുന്നു അബോവ് 50% ആൾക്കാരും അല്ലെങ്കിൽ 60-70% ആൾക്കാരും ARM തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പടത്തിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ARM കണ്ടു ഒരു പടത്തിനോട് പോകാനുള്ളൊരു സമയം സന്ദർഭം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കണം. ഓക്കേ.